ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേഴ്സ്. ഇന്ന് ഞാനിവിടെ കൂർക്ക എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വൃത്തിയാക്കാം എന്നുള്ള ഒരു വീഡിയോ ആട്ടോ കാണിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണയായിട്ട് കൂർക്കയൊക്കെ മേടിച്ചു കഴിഞ്ഞ് വൃത്തിയാക്കുമ്പോൾ കൈകളിലൊക്കെ കറയും പറ്റും. അതേപോലെ തന്നെ ഒരുപാട് സമയം എടുക്കാറുണ്ട് ഇത് വൃത്തിയാക്കാനായിട്ട്. അതുകൊണ്ട് പലപ്പോഴും നമ്മളിത് കൂർക്ക മേടിക്കാനും മടി പിടിക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കയ്യിലൊന്നും കറയൊന്നും പറ്റാതെ വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാവുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ ഇതിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് കൂർക്ക എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ ആ കഴുകിയെടുക്കുന്ന സമയത്ത് തന്നെ ആ പുറത്തുള്ള മണ്ണും പൊടിയൊക്കെ ഒന്ന് പോയി കിട്ടും. ഇപ്പോൾ തന്നെ ഞാനിവിടെ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ആ കഴുകിയെടുത്ത സമയത്ത് ഇതിനെ പുറത്ത് പറ്റി പിടിച്ചിരിക്കുന്ന ആ മണ്ണൊക്കെ പോയി നല്ല ക്ലീൻ ആയിട്ട് തന്നെ കൂർക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇതിൽ കുറച്ചൊക്കെ ചെളിയുണ്ട്. ഇനി അത് നമ്മൾ വൃത്തിയാക്കി എടുക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി വൃത്തിയാക്കാനായിട്ട് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതങ്ങനെ ഒരു ടേബിൾ സ്പൂൺ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഒരു കുറച്ചൊരു അളവിലൊരു ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വിനാഗിരിയാണ്. അപ്പോൾ ഈ വിനാഗിരി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ വിനാഗിരി വെച്ചിട്ട് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന ഏത് വെജിറ്റബിളും വിനാഗിരി വെച്ച് കഴുകി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അതിൽ അണുക്കളൊക്കെ പോയി കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം എപ്പോഴും ഈ കൂർക്ക മൂടി നിൽക്കണ അത്രയും വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നിന്നിട്ട് ഇത് അതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കൂർക്ക എപ്പോഴും ആ വെള്ളത്തിലൊന്ന് മുങ്ങിക്കിടക്കണം. ഇനി നമുക്കിത് അങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 10 to 15 മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇത് ക്ലീൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൂർക്കയൊക്കെ ഒരു വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇനി നമുക്ക് ഇതെങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ക്ലോത്തിൻ്റെ ബാഗാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ക്ലോത്തിൻ്റെ ബാഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുണി എടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ക്ലോത്തിൻ്റെ ബാഗാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിക്കാനൊക്കെ ഒരു എളുപ്പമാണ്. ഇനി ഇതിന്ന് ഈ കൂർക്ക വെള്ളത്തിൽ നിന്ന് നമുക്ക് ഈ ബാഗിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ബാഗിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളമില്ലാതെ വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ വെള്ളത്തോട് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ക്ലോത്ത് ആയതുകൊണ്ട് അത് നനഞ്ഞ് പോവും. അപ്പോൾ വെള്ളം ഒട്ടുമില്ലാതെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഞാൻ ഈ ബാഗിലിട്ടതിന് ശേഷം ഇതൊന്നിങ്ങനെ കൂട്ടി ഒന്ന് ടൈറ്റ് ചെയ്യുന്നുണ്ട്. ടൈറ്റ് ചെയ്തിട്ട് അടിച്ചെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ പുറത്തേക്കൊന്നും കൂർക്ക തെറിച്ച് പോകാണ്ടിരിക്കാനാട്ടോ. പിന്നെ ഇത് അടിച്ചെടുക്കുന്ന സമയത്ത് ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട്. പരത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതേപോലെ ഒന്ന് പരത്തിയതിന് ശേഷം ഒന്ന് അടിക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ഏതെങ്കിലും കൂർക്ക ഇങ്ങനെ അടിച്ചെടുക്കുമ്പോൾ അതിൽ പെടാത്തുണ്ടെങ്കിൽ പെടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഞാൻ ഒരു 1-2 മിനിറ്റ് ഒരുപാട് പ്രഷർ കൊടുത്തിട്ടൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. 2 മിനിറ്റ് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ സാധാരണയായിട്ട് എപ്പോഴും ചെയ്യുമ്പോൾ നേരിട്ട് നമ്മളിതേപോലെ ഒരു കവറിലോ അല്ലെങ്കിൽ തുണിയുടെ ഇതിലോ കെട്ടിയിട്ടാണ് അടിച്ചെടുക്കാറ്, വിനാഗിരിയിലൊന്നും ഇടാറില്ല. പക്ഷേ വിനാഗിരിയിൽ ഇട്ടിട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ തൊലി പോയി കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ സാധാരണ ചെയ്യുന്നതിനെക്കാട്ടിലും ക്ലീനായി കിട്ടുകയും ചെയ്യും കേട്ടോ. കണ്ടോ, അപ്പോൾ നല്ല നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊന്ന് വാഷ് ചെയ്തെടുക്കും കൂടി ചെയ്യുമ്പോൾ ഇതിലും കൂടുതൽ ഇതൊന്ന് ക്ലീനായി കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഇത്ര വരാറില്ല പറഞ്ഞു, വിനാഗിരി ചേർക്കുമ്പോഴാണ് ഒന്നും കൂടി പെട്ടെന്ന് പോകുന്നതായിട്ട് തോന്നുന്നത്. ഇനി നമുക്കിതൊന്ന് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂർക്ക എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം വെള്ളത്തിലിട്ടിട്ട് തന്നെ വേണം ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്താ വെച്ചാൽ കൂർക്കയുടെ കളറൊക്കെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ അധികം പൊടികളൊന്നും ഇല്ലാതെ നമുക്ക് ഈ കൂർക്ക മാത്രമായിട്ട് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. കണ്ടോ, പൊടിയൊക്കെ ഇങ്ങനെ തരിതരിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ആയതാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് തിരുമ്മി കൊടുക്കാം. അപ്പോൾ അങ്ങനെ എന്താ വെച്ചാൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ അടർന്നു പോരുന്ന തൊലി ഉണ്ടെങ്കിൽ അതുകൂടി പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ കണ്ടോ, കൂർക്ക ഞാൻ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ വെറുതെ ഒന്ന് വാഷ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ പോയി ഇത്രയും വൃത്തിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. ചില ഭാഗങ്ങളിൽ മാത്രമേ ചെറുതായിട്ടേ ഉള്ളൂ, അത് നമുക്ക് കത്തിവെച്ചിട്ട് ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഞാൻ 1-2 എണ്ണം എങ്ങനെ ചെയ്യുന്നതെന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ അത് അതേപോലെ ഇതിൽ ഈ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇതേപോലെ തന്നെ കത്തിവെച്ചിട്ട് ഒന്ന് ആക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും കൂർക്ക ക്ലീൻ ചെയ്യുമ്പോൾ അത് വെള്ളത്തിലേക്ക് തന്നെ ചെയ്തിട്ട് ഇടാൻ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കളറ് മാറും. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതേപോലെ നമുക്ക്
ഒരുപാട് സ്കിൻ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് വളരെ പെട്ടെന്നും അതേപോലെ തന്നെ കയ്യിലൊന്നും കറയൊന്നും ഇല്ലാതെ ചെയ്തെടുക്കാം. കണ്ടോ, എൻ്റെ കൈയിൻ്റെ ഉള്ളിലൊന്നും ഇതുവരെ കറയൊന്നും ആവാതെ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു കറുപ്പും വരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ നല്ല റെസിപ്പീസും അതേപോലെ തന്നെ പുതിയ ടിപ്സും ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.